Hello dear friends, welcome back. Pudhiya video like ellarkkum swagatham. Innu nammal oru snack aanu thayaarakkunnathu. 4 mani chayakkappam kazhikkanayittu namukku oru 10 minute thayaarakki edukkan pattiya oru evening snack aanu idu. Oru sweet snack aanu. Namukku idu thayaarakkatta enganeya nokkam. Njan ivide oru pan adappilekku vechu koduthittundu. Idilekku neyi cherthu kodukkunnundu. Oru ekadesham oru tablespoon olam cherthu kodukka. Adhil oru alpam koodiyalum kuzhappilla, korayarathu. അപ്പോൾ നെയ്യ് ഒന്ന് നല്ലതുപോലെ മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം റവയും നെയ്യും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നമ്മൾ ഫ്ലെയിം കൂട്ടിയിടുമ്പോൾ റവയുടെ കുറച്ച് ഭാഗം കരിഞ്ഞു പോകും നമുക്ക് മിക്സ് ആവാണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഏകദേശം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി റവ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കളർ ചേഞ്ച് ആവുന്ന വരെ ഒന്നും വേണ്ട നല്ലതുപോലെ ഒന്ന് ചൂടായാൽ മതി അതിനുശേഷം അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരണ്ടിയത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങയുടെ ഒരു നല്ലൊരു മണം വരും ആ സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ച രണ്ട് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നന്നായി കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പഴം ഒന്ന് ചൂടായി കഴിയുമ്പോൾ സോഫ്റ്റായിട്ട് വരും അപ്പോൾ ആ സോഫ്റ്റ് ആവുന്ന സമയത്ത് ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ ഉടച്ചു കൊടുക്കാൻ പറ്റിയൊരു തവി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉടച്ചു കൊടുക്കണം നല്ല സോഫ്റ്റ് ആവുന്നത് കണ്ടോ ചൂടാവുമ്പോൾ അപ്പോൾ ഇതുപോലെ പതിയെ ഒന്ന് ഉടച്ചു കൊടുത്തുകൊണ്ടിരിക്കുക ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോയിൽ തന്നെ ഇരുന്നോട്ടെ അപ്പോൾ ഏകദേശം നമ്മളിത് ഉടച്ചെടുത്തു ഇനി നമുക്കിതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം ഞാനിവിടെ ഒരു രണ്ടര സ്പൂണോളം രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് ശർക്കര ചേർത്താലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക ഒന്നും കൂടി സോഫ്റ്റായിട്ട് വരും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടുമ്പോഴത്തേനും ഫ്ലെയിം ലോ ആയതുകൊണ്ടാണ് ഷുഗർ മെൽറ്റാവാൻ കുറച്ച് ടൈം എടുക്കുന്നത് അപ്പോൾ അതേ ഇനി നമ്മളിതിലേക്കൊരു കാൽ കപ്പോളം മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇനി പതിയെ ഇത് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ റവയുടെ സ്നാക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളിത് ഷെയ്പ്പ് ചെയ്യുന്ന സമയത്ത് ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് മൈദ ചേർക്കുന്നത് മൈദ ചേർക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടും കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക ഇതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കുക വീണ്ടും പതിയതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവാക്കി തിക്കായിട്ടുള്ളൊരു മാവാക്കി എടുക്കണം നമുക്ക് കൈ കൊണ്ടെടുത്ത് ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കണം അത്രയും തന്നെ പാൽ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം റവയായതുകൊണ്ട് ഇരിക്കും തോറും ഇങ്ങനെ ടൈറ്റായിട്ട് വരും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇത് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പം നമുക്ക് ഏകദേശം കൈ കൊണ്ട് തൊടാവുന്ന ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം കൈ ഒന്ന് നനച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ പോർഷൻ അതിൽ നിന്നെടുക്കുക ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒരു ഷെയ്പ്പാക്കി കൊടുക്കുക ഇപ്പോൾ ഇത് ഏകദേശം ഒരു നമ്മുടെ പരിപ്പ് വട അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെയൊക്കെ ഒരു ഷെയ്പ്പിൽ തന്നെയാണ് ഞാൻ ആക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഷെയ്പ്പ് ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ അതുപോലെ ചെയ്തോളൂ വേണമെങ്കിൽ ഒരുമിച്ചിട്ട് പരത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്ക്വയർ ഷെയ്പ്പിലൊക്കെ എനിക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ഷെയ്പ്പാണ് ഏറ്റവും പെർഫെക്റ്റ് നമ്മൾ റൗണ്ടിൽ ബോൾ പോലെയൊക്കെ ആക്കി വരുമ്പോൾ കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് ഇത്തിരി പ്രയാസമായിരിക്കും ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് പാൻ വീണ്ടും ചൂടാക്കുന്നുണ്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഓരോന്നും വെച്ച് കൊടുക്കാം ഈ ഒരു ഷെയ്പ്പാകുമ്പോൾ നമുക്ക് ഒരുമിച്ചിട്ട് വേവിക്കുകയും ചെയ്യാം പെട്ടെന്ന് രണ്ട് സൈഡും വെന്ത കിട്ടുകയും ചെയ്യും അതുകൊണ്ട് സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ മിക്കപ്പോഴും ഈ ഒരു ഷെയ്പ്പാണ് പ്രിഫർ ചെയ്യാറ് ഇനി രണ്ട് സൈഡും നല്ലതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം റവ നല്ല കളർ ചേഞ്ച് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിക്കണം ലോ ഫ്ലെയിം ആയാലും
നമുക്ക് ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യണം. ഫ്ലെയിം കൂടിയാലും പ്രശ്നമാണ്, കരിഞ്ഞു പോവുകയും ചെയ്യും, വേവേയില്ല. അപ്പോൾ ഇതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വീറ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് നിങ്ങളും തയ്യാറാക്കി നോക്കുക, വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.